വെൽക്കം ബാക്ക്. അപ്പോൾ കിച്ചൺ ബീഡ് ഓണമധുര വിഭവം ഇന്ന് എന്താണെന്നല്ലേ, നെയ്യപ്പമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ചക്കര മാത്രം ഇട്ടിട്ടുള്ള, അരിയും ചക്കരയും മാത്രം ചേർത്തിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. അത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാറ്റിയ ശേഷം നമുക്കത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഏകദേശം ഒരു 150 ഗ്രാമോളം ശർക്കര, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് അതിൽ കല്ലും മണ്ണൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 1/2 കപ്പോളം അത് കിട്ടും, അല്ല 1/4 കപ്പോളം കിട്ടും. ആ ശർക്കരയും കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ വെച്ചിട്ട് അത്ര ഫൈനൊന്നുമല്ല, കുറച്ച് തരി ഉള്ള രീതിയിൽ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. നമുക്ക് കുറച്ച് തരി വേണം, എന്നാൽ മാത്രമാണ് ഇത് പൂരി പോലെ മുങ്ങി വരത്തുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറുതയുള്ളും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഈ മാവ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും അതൊന്ന് എത്താൻ പാകത്തിന് നമ്മൾ നന്നായിട്ട്, ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കണ്ടില്ല, തരി ഉണ്ടോ, അതുപോലെ ആ ഒരു തരി വേണം. പിന്നെ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തതിന് ശേഷം അതോടെ ഇതിൽ ചേർത്തിട്ട് ഇത് നമ്മൾ ഇനി ഒന്ന് അടച്ചു വയ്ക്കണം. ഇതൊന്ന് ഫെർമെൻ്റ് ആവാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 to 6 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം. ഇപ്പോൾ തണുപ്പുള്ള സമയത്ത് ഉണ്ടൊക്കെ നിങ്ങൾ 7 to 8 ഒക്കെ വയ്ക്കണം. അപ്പോൾ 5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ, അതായത് ഇതിനെ കുറച്ച് കട്ടിയോടുകൂടിയിരിക്കും മാവിരിക്കണം, അതിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം കൂടെ ചേർത്ത് നല്ല ലൂസാക്കണം. അപ്പോൾ എണ്ണ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ നടുക്കിലേക്ക് നീട്ടി ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റോളം നമ്മൾ നോക്കി നിൽക്കണം. തൊടരുത്, അത് പൂരി പോലെ പൊന്തി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 30 സെക്കൻഡോളം ഒരു സൈഡിൽ നിന്ന് കട്ടിയായതിന് ശേഷം മാത്രം നമ്മൾ മറിച്ചിടുക, അതായത് ഉള്ളു വേവണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒരു 30 സെക്കൻഡോളം അതൊരു സൈഡ് നന്നായിട്ട് കട്ടിയാവുന്ന വരെ പൊരിച്ചെടുക്കുക, അതിന് ശേഷം മറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് വെന്ത് ആ സൈഡ് മുരിഞ്ഞിട്ട് കിട്ടും. നെയ്യപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലുള്ള ഫ്രില്ല് പോലെയുള്ളതുണ്ടല്ലോ, അത് നല്ല ക്രിസ്പി ആയിരിക്കണം, മുള്ളു പൊള്ള പോലെ. നമ്മൾ ഉണ്ണിയപ്പവും നെയ്യപ്പവും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല. കാരണം എല്ലാവർക്കും നെയ്യപ്പം പഴം ചേർത്താണ് മിക്കവരും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് മൈദ ചേർത്താണ്. പക്ഷെ ശരിക്കും ഒതന്റിക് ആയിട്ടുള്ള നെയ്യപ്പം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ അരിപ്പൊടി, അരിയും ശർക്കരയും വെച്ചിട്ടാണ് നമ്മളിവിടെ പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കുന്നത്. അവരൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കേട്ടാൽ നെയ്യ് തന്നെയാണ് കേട്ടോ ഈ നെയ്യപ്പം പൊരിച്ചെടുക്കുന്നത്. നമ്മളിപ്പോൾ അത് എണ്ണയിലാണ് പൊരിച്ചെടുക്കുക. അതിൽ കുറച്ച് നെയ്യ് തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ മാത്രമാണ് ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ശരിക്കും ഒതന്റിക് ആയിട്ടുള്ള നെയ്യപ്പം എന്ന് പറഞ്ഞാൽ അതാ ഇതേപോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാ നല്ല ക്രിസ്പി സൈഡ്, സൈഡിൽ ആ ഒരു കളർ വ്യത്യാസം കണ്ടോ, അതങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആവുള്ളൂ. ആ ഉള്ളു കണ്ടില്ലേ ഇതുപോലെ. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, ഒരുപാട് പണിപെടേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. താങ്ക് യു.